എടാ മോനെ നീ വന്നേ എന്തോ അച്ഛാ എടാ നമ്മുടെ പൊന്നിക്ക് നീ ആ കച്ചി ഒന്ന് എടുത്തു കൊടുത്തേ അപ്പഴത്തേക്ക് അച്ഛനെ ഈ ചാണകമൊക്കെ ഒന്ന് വാരട്ടെ കേട്ടോ ആ അച്ഛ ഇപ്പൊ കൊടുക്കാം എടി പൊന്നി ഇതാടി നിനക്കുള്ള കച്ചി കഴി കഴി കഴിക്കുക കേട്ടോ അവളുടെ ആർത്തി കണ്ടില്ലേ കുറുമ്പി രാവിലെ വീടിന്റെ ഫ്രണ്ടിൽ കൊണ്ടിട്ടേക്കുവാ പശുവിനെ എന്തൊരു സൗണ്ട് ഇത് തോണ്ട കേറി കേറി താമു ഇങ്ങോട്ട് വേണം എന്തോ സുധാകര എടാ നിന്റെ രണ്ട് കോഴി എന്റെ പറമ്പിൽ കയറി കേട്ടോ എടാ ഞാൻ നട്ട ചെടിയല്ല നട്ട തിന്ന് നശിപ്പിക്കുന്നതാ എടാ നിന്നോട് ഞാൻ പാലവട്ടം പറഞ്ഞിട്ടുണ്ട് നിന്റെ കോഴിയെ നിന്റെ പറമ്പിട്ട് വളർത്തിയാ മതി എന്ന് കോഴിക്കറിയാവോ എന്റെ പറമ്പയോ നിന്റെ പറമ്പയോ എന്ന് അതിങ്ങി പോകുന്നു അതും ചെയ്തൊന്നുമില്ല കോഴി നാണെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാ കേട്ടോ നിന്റെ പറമ്പില് ഒരേല പോലെ എന്റെ പറമ്പ് വീണേക്കരുത് കേട്ടല്ലോ മനുഷ്യനെ കാണാത്ത ഇനി ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല ഒന്നും അകത്ത് കേറത്തില്ല ഞാൻ നോക്കിക്കോളാം അത് അറിഞ്ഞാ മതി അപ്പൊ ശരിയെന്നാ അവൻ എന്നെ പേടിയുണ്ട് ചോറിയാൻ ഒരു കാരണം കിട്ടുന്നില്ലല്ലോ കേറി ചോറിയായിരുന്നു എടാടാടാ നിന്നെ നാശം പിടിച്ച പശുവിന്റെ ആ ശബ്ദം ഒന്ന് ഓഫ് ചെയ്യാവോ കണ്ടേ ഇതുവരെ തമാശയായിരുന്നു എന്നെ എന്റെ കുടുംബക്കാരെയും പറഞ്ഞോ എന്റെ പശുവിനെ കുറിച്ച് വല്ലതും പറഞ്ഞാലാ എടാ ഇത്രയും വലിയ വീട് പണിഞ്ഞിട്ടെ എനിക്കൊന്ന് സമാധാനത്തോട് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല ഞാൻ പഞ്ചായത്തി കൊണ്ട് പരാതി കൊടുക്കുവേ ഇയാൾ ഉണ്ടാക്കുന്ന ഉണ്ടാക്കു ഒരു പരനാറി വന്നേ രണ്ടു ദിവസം എല്ലാത്തിനും വെള്ളമൊന്നും ഒഴിച്ചിട്ട് അതെങ്ങനാ വെള്ളം ഒഴിക്കാൻ മനസ്സിലൊന്നും തോന്നണ്ടായോ അച്ഛാ എന്താ മോനെ നമ്മുടെ പൊന്നി എന്താ ഈ എരുത്തില് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് കിടക്കുന്നേ എന്താ എണ്ണിക്കാത്തത് അത് പിന്നെ അച്ഛാ അവളൊന്നും കഴിക്കുന്നുമില്ല പണ്ടത്തെ കൂട്ട ആക്റ്റീവോ അല്ല അവള് മോനെ അവക്കൊരു ചെറിയ വയ്യാഴികയുണ്ട് അവളിനിയും എത്ര ദിവസം നമ്മളോട് കാണുമെന്ന് പറയാൻ പറ്റത്തില്ല അച്ഛ അപ്പൊ അവള് നമ്മളെ വിട്ടു പോവെന്നാണോ ഈ പറയുന്നേ രണ്ടു ദിവസമായി കാടി കൂടി തിളപ്പിച്ചിട്ട് ആ ചേട്ടന് സന്തോഷമായി കാണുമല്ലോ ഇനി അവളുടെ കരച്ചിലൊന്നും കേൾക്കേണ്ടി വരത്തില്ല അവൾ ഉടനെ തന്നെ പൊക്കോളും എന്തായാലും അവളിപ്പം തീരും ഇപ്പോഴാണെങ്കിൽ എടുക്കാൻ ആളുണ്ട് അസുഖം വന്ന് മരിക്കാൻ കിടക്കുന്ന അവളെ ആരായിട്ട് എടുക്കാനാ എടാ അതിനൊക്കെ ആളുണ്ട് നീ ഒന്നും അറിയണ്ട ചത്തേനെ വരെ ഒരാത്തമ്മ എടുത്തോണ്ട് പോയേക്കുന്നു ഓ അതിനല്ലേ അതിന് ഞാൻ അവളെ തരത്തില്ല ഞാൻ ഇവിടെ തന്നെ കുഴിച്ചിട്ടോളാം കുഴപ്പമില്ല എടാ ഈ 5 സെന്റ് സ്ഥലത്തിനകത്ത് നീ എവിടെ കൊണ്ട് കുഴിച്ചിടാനാ രാത്രി പട്ടി വന്ന് മാന്തി എന്റെ പറമ്പിൽ കൊണ്ടിടും അങ്ങനെ എങ്ങാണോ സംഭവിച്ചാൽ ഞാൻ പഞ്ചായത്തിൽ കൊണ്ട് കേസ് കൊടുക്കും നീ അകത്താവും ചെയ്യും എടാ ഇപ്പോഴാണെങ്കിൽ 10,000 രൂപ കൈ ഇരിക്കും പ്രശ്നവും ഉണ്ടാവത്തില്ല എടാ നീ ആലോചിക്ക് ശരിയെന്നാ ഇറച്ചി കാണുമായിരിക്കും എടാ നീ അല്ലേ പറഞ്ഞത് അവിടുത്തെ ഏറ്റവും വലിയ കാറ്ററിംഗ് കിട്ടിയെന്ന് ഏതോ മുതലാളിയുടെ മോളുടെ എടാ അതിനുള്ള ബീഫ് ഉണ്ടാ 150 കിലോളം കാണുമായിരിക്കും ഇന്ന് വെട്ടി പീസാക്കിട്ടാ ഞാൻ വൈകിട്ട് എത്തിച്ചോളാം നീ പറഞ്ഞതിന്റെ വീട്ടൊക്കെ റേറ്റൊക്കെ ഇച്ചിരി കുറവായിരിക്കും കേട്ടോ പേടിക്കണ്ട എടാ ബാക്കി വരുന്ന ഇറച്ചി ഉണ്ടല്ലോ നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കത്തില്ല ഒരു ഹോട്ടല് അവിടോട്ട് കൊടുത്തേക്ക് ശരിയടാ എന്നാ വെച്ചിട്ടു ചേട്ടാ ആ ഇങ്ങനെ കാണിക്കുന്നത് ശരിയാണോ അസുഖമുള്ള പശുവോ അത് എനിക്കെന്താ ഗുണോ കിട്ടിയില്ലേ ആ പൈസ ഉണ്ടോന്ന് അങ്ങനെ നക്കിയാ മതി കേട്ടോ പിന്നെ ഈ ബീഫ് തിന്നുന്നത് എന്റെ മക്കളൊന്നും അല്ലല്ലോ എനിക്ക് തെണ്ണം വരാൻ വേണ്ടി ആരെയും ഒക്കെ അല്ലേ തിന്നുന്നത് ഒന്ന് പോടോ അവിടുന്ന് കരുണയും കൊണ്ടൊക്കെ വന്നേക്കും മോനെ നീ കൊറേ നാളുണ്ട് പറയില്ലേ ഹോട്ടലിൽ പോണെന്ന് എന്നാ ഇഷ്ടമുള്ള മേടിച്ചോട്ടോ അതൊക്കെ കിട്ടിയടാ മോനെ എടാ ഷാജി ഇന്നലെ തന്ന ഇറച്ചിയുടെ പൈസ എന്താടാ അണ്ണാ പുതിയ ഇടാടെ പണി കിടക്കുന്ന കണ്ടില്ലയോ 2 ദിവസത്തിനുള്ളിൽ തരാം
ഇത് പാഴ്സൽ ആട്ടോ, ഇത് കൊണ്ട് കൊടുത്തേര്. എവിടാന്ന് അറിയാലോ? അവിടുത്തെ അണ്ണാ രണ്ടു ദിവസം അതിനുള്ളിൽ തന്നിരിക്കും. ശരി എന്നാ. അച്ഛാ ഐസ്ക്രീം. ഞാൻ പോകുന്ന വഴിക്ക് മേടിച്ചേരാ നിനക്ക്. ബാ ചേട്ടാ. ചേട്ടാ എന്തായിരുന്നു? ചേട്ടാ ഈ അഡ്രസ്സിൽ ഫുഡ് ഓർഡർ ചെയ്തായിരുന്നു. ആ ചേട്ടാ ഞാനാ ചെയ്തത്. അച്ഛാ ഞാനാ ചെയ്തത്. എന്താ ചേട്ടാ? അച്ഛാ അച്ഛന് വേണോ? വേണ്ട മോനെ. അങ്കിലേ ഞാനും കഴിക്കുന്നില്ല. നാളെ സ്കൂളിൽ പോകുമ്പോഴേ ഇതും കൊണ്ട് അങ്ങ് പോവാ. അവിടെ വെച്ച് കഴിക്കാം. ഫ്രിഡ്ജ് വെക്കണേ. ഞാനിന്ന് കഴിക്കാനേ ഒരു സ്പെഷ്യൽ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്തുവാടാ? ബിരിയാണി. അച്ഛൻ മേടിച്ചു തന്ന എനിക്ക്. എന്റെ വീട്ടിൽ അച്ഛൻ ഇത് മേടിച്ചെടുത്തില്ലടാ. എന്നാലേ നീ ഇത് കഴിച്ചോടാ. വേണ്ടടാ. എടാ ഇന്നേ അക്ഷയുടെ പിറന്നാളാ, അപ്പൊ അവന്റെ ട്രീറ്റ് ഉണ്ട്. നീ അക്ഷയുമായിട്ട് ഉടക്കല്ലയോ, അപ്പൊ എനിക്ക് ആ ട്രീറ്റ് തിന്നാ പോരോ. ഇത് നീ എന്നാ കഴിച്ചോ, കഴിക്കടാ. എങ്ങനെയുണ്ട് ഞാൻ മാക്സിമം ശ്രമിച്ചു. ഐ എം സോറി, ഐ എം ഹെൽപ്ലെസ്. പിന്നെ ഈ ബീഫ് തിന്നുന്നത് എന്റെ മക്കളൊന്നും അല്ലല്ലോ, എനിക്ക് ദണ്ണം വരാൻ വേണ്ടി. ആരെയൊക്കെ അല്ലേ തിന്നുന്നത്?